നമസ്കാരം, വെൽക്കം ടു പ്രിൻസീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ നമ്മുടെ പണ്ടത്തെ ലവ് ലെറ്റർ എന്ന ഹോസ്റ്റലിലേക്ക് ഓമന പേരിട്ട് വിളിച്ചുകൊണ്ടിരുന്ന, അതായത് നമ്മുടെ മടക്കസാൻ മടക്കപ്പം എന്ന് പലയിടങ്ങളിൽ പറയുന്ന ഐറ്റം, അതുപോലെ തന്നെ പുതിയ കുട്ടികളുടെ ഏറ്റവും വലിയ ഹരമായ പാൻകേക്കും, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഈസി പീസി ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പുതിയ കാലത്തെ പാൻകേക്കും പഴയ കാലത്തെ പാൻകേക്കും നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരവും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ മടക്കസാൻ എന്ന് വിളിക്കുന്ന ലവ് ലെറ്റർ ആണ് കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിന് ഞാനൊരു 2.5 തവി, അതായത് ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. മൈദയൊക്കെ അതിൻ്റെ ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് തന്നെ ആട്ടപ്പൊടി വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മൈദ എടുത്തു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ആട്ടപ്പൊടി വെച്ച് ചെയ്യാം. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട ഇടാതെ നമുക്കിത് ഉണ്ടാക്കാം. മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകണ്ട, ഒരുപാടങ്ങ് ടൈറ്റായി പോകണ്ട, ആവശ്യത്തിന് ആവും. ഇപ്പം നമ്മുടെ അരച്ചെടുത്തത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കൈകൊണ്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഒട്ടും കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിക്കകത്ത് അരച്ചെടുത്തത്. ഇല്ലാതെ ഇങ്ങനെ മിക്സിക്കകത്ത് അടിക്കാൻ മടിയുള്ളവർക്ക് കൈകൊണ്ട് തന്നെ സ്പൂണിട്ട് ഇളക്കി ഇളക്കി കട്ടയില്ലാതാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കണം. പിന്നീട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയോളം ഉണ്ട്. അതിലേക്ക് ഒരു 3-4 ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഏലക്കയുടെ കുരുവാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ള അത്ര പഞ്ചസാര, ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. കൂടുതൽ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പഞ്ചസാരയും ഏലക്കായും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അരക്കുമല്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തോട്ടുള്ളൂ. ഇതുകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നന്നായി യോജിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് മിക്സ് റെഡി ആയിട്ടിരിക്കുന്നത് ഉണ്ടാക്കി തുടങ്ങാം. 1 തവി മാവ് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നൈസായി പരത്തി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള ആയതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇപ്പം നമുക്ക് ഈ സമയത്ത് ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ മിക്സ് ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെക്കണുണ്ട്. നമുക്കിത് മടക്കിയെടുക്കാം. ഫസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ദാ ഇവിടെ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് നമ്മൾ സ്കൂള് വിട്ട് വരുമ്പം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം എങ്ങനെയാണ് നമുക്ക് ബ്രിട്ടീഷ് സ്റ്റൈൽ, അതായത് ഫോറിനേഴ്സിൻ്റെ പാൻകേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് ബനാന, ഒരു 2-3 ചെറിയ ബനാനയാണ്, 2-3 എണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പഴുത്തു പോകാൻ പാകത്തിനുള്ള ബനാന കളയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ 2-3 ബനാന അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ റോബസ്റ്റ പോലുള്ള ബനാനയാണ്, 1 എണ്ണം മതിയായിരിക്കും, അല്ലെങ്കിൽ 1.5 ഒക്കെ നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 മുട്ട, 1 കോഴിമുട്ടയാണ്. 1 കോഴിമുട്ട ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുത്താൽ മതി.
പിന്നീട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കപ്പോളം പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓൾ പർപ്പസ് പൗഡറാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആട്ട വെച്ചും ഇത് ചെയ്യാം, പക്ഷെ മൈദയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടുക. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്ക ഒന്ന് പൊളിച്ച് അതിന്റെ സീഡ് ഇട്ട് കൊടുക്കുവാണ്. പിന്നീട് ഒരു കുഞ്ഞ് കറുകപ്പട്ടയുടെ പീസ്, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കറുകപ്പട്ട ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ്. ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട, കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നീട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ബേക്കിംഗ് പൗഡർ, ഞാനൊരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് ആവശ്യമുള്ളത് ഏകദേശം ഇതിനാവശ്യമായിട്ടുള്ള പാല്. പാലും റൂം ടെമ്പറേച്ചർ പാല് തന്നെ വേണം. പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് തന്നെ ബ്ലെൻഡർ യൂസ് ചെയ്തും അല്ലാതെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗമാണ് കാണിക്കുന്നത്. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതിലൊക്കെ ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ ഒരു 2.5-3 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇതും കൂടെ ചേർത്ത് ഒരു നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇതേപോലെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു മിക്സുകൾ, ഒരുപാട് ടൈറ്റ് ആവാനും ഒരുപാട് ലൂസാവാനും പാടില്ല. നമ്മുടെ ഇഡ്ഡലി മാവിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ആ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. ഈ മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ വാനില എസൻസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കീപ്പ് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായി തന്നെ കിട്ടും. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കുവാണ്. അപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായി വെച്ചിട്ടുണ്ട്. ദോശക്കല്ലോ അല്ലെങ്കിൽ ഫ്രൈയിങ് പാനോ വെച്ചു കൊടുക്കുക. അപ്പം ഗീ സ്പ്രെഡ് ചെയ്ത പാനിലേക്ക് നമ്മൾ ഒരു തവി ദോശമാവൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്താൽ മതി, ഒരുപാട് വലുതാക്കണ്ട, ഇത്രേ ഉള്ളൂ. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാകാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവൂ. കുമ്മിളകൾ വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി ഇതിൻ്റെ പുറത്തായി കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീയോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്യാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പം ഇപ്പം കുമ്മിളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേൺ ചെയ്യാം. അടച്ചു വെക്കേണ്ട കാര്യമില്ല, തുറന്നു തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് ഈ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ പാൻകേക്കും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം ഈ 2 ടൈപ്പ് പാൻകേക്കും, ന്യൂ ആൻഡ് ഓൾഡ് പാൻകേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ത്രൂ നിങ്ങൾ അറിയിക്കുക. അതായത് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോമായി കാണാം. ബൈ.